ഓം ശാന്തി. സദാ ഓരോ ഗുണങ്ങളുടെയും ശക്തികളുടെയും അനുഭവം ചെയ്യുന്ന അനുഭവി മൂർത്തികളായ കുട്ടികൾക്കുള്ള ബാബയുടെ ശ്രീമതം കേൾക്കാം. മധുരമായ കുട്ടികളെ, നിങ്ങളെ ഏതൊരു പഠിപ്പാണോ ബാബ വന്ന് പഠിപ്പിക്കുന്നത്, അത് ബുദ്ധിയിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും പഠിപ്പിക്കണം അല്ലേ. ബാബയെ പോലെ തന്നെ നമ്മൾ എല്ലാവർക്കും പഠിപ്പ് നൽകണം. ഓരോരുത്തർക്കും ബാബയുടെയും സൃഷ്ടിചക്രത്തിൻ്റെയും പരിചയം കൊടുക്കണം അല്ലേ. ഓരോരുത്തർക്കും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ പരിചയം നൽകണം. അതിനാണ് ബാബ നമുക്ക് ദിവസേന ജ്ഞാനം കേൾപ്പിച്ചു തരുന്നത്. അതുകൊണ്ടല്ലേ ബാബ നമ്മളെ സന്ദേശവാഹകരെന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ ചോദ്യം ഇതാണ്: ആത്മാവ് സത്യയുഗത്തിലും കലിയുഗത്തിലും പാർട്ട് അഭിനയിക്കുന്നുണ്ട്, എന്നാൽ ഇത് രണ്ടിലുമുള്ള വ്യത്യാസം എന്താണ് അല്ലേ? സത്യയുഗത്തിൽ ആത്മാവ് പാർട്ട് അഭിനയിക്കുമ്പോഴും കലിയുഗത്തിൽ, അതായത് കലിയുഗീ സമയത്ത് പാർട്ട് അഭിനയിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭഗവാന്റെ ഉത്തരം: സത്യയുഗത്തിൽ പാർട്ട് അഭിനയിക്കുമ്പോൾ അവിടെ പാപകർമ്മം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അവിടെ ആത്മാവ് ആത്മബോധത്തിലിരുന്നുകൊണ്ടാണ് ഓരോ കർമ്മവും ചെയ്യണം. അതായത് ബാബ എപ്പോഴും പറയില്ലേ, അവിടെ അകർമ്മമായിരിക്കും. അതായത് നമുക്ക് റിസൾട്ട്, നെഗറ്റീവ് പോസിറ്റീവ് ആ രീതിയിൽ റിസൾട്ടൊന്നും നമുക്കുണ്ടാവില്ല. അവിടെ ഓരോ കർമ്മവും അകർമ്മമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ രാവണനുണ്ടായിരിക്കില്ല. പിന്നീട് എപ്പോഴാണോ കലിയുഗത്തിലേക്ക് നമ്മൾ, ദ്വാപര കലിയുഗത്തിലേക്ക് നമ്മൾ വരുന്നത്, അപ്പോൾ ഓരോ കർമ്മവും വികർമ്മം അഥവാ പാപമായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വികാരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്, നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഇത്രയും ബാബ പറഞ്ഞു തന്നിട്ടുള്ള അറിവൊന്നും നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഇത്രയും ജന്മങ്ങൾ നമുക്കുണ്ടായിരുന്നില്ല. എപ്പോഴാണോ സംഗമയുഗത്തിലെ ബാബ വന്നിട്ട് ഈ ത്രികാല ജ്ഞാനം നമുക്ക് നൽകുന്നത്, ത്രികാലദർശിയാക്കി നമ്മളെ മാറ്റുന്നത് അല്ലേ, അപ്പോഴേ നമുക്കറിയുള്ളൂ സത്യയുഗത്തിൽ നമ്മൾ അകർമ്മം ചെയ്തിരുന്നു, ദ്വാപരയുഗം മുതൽ നമ്മൾ വികർമ്മം ചെയ്യാൻ തുടങ്ങി, ഇനി ഇപ്പം നമ്മുടെ കർമ്മത്തെ നമുക്ക് ശ്രേഷ്ഠമാക്കണം. അപ്പോൾ ഈ പൂർണ്ണ തിരിച്ചറിവോടുകൂടി ഇത്രയും കാലം ചെയ്തതിനെയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മൾ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ശ്രേഷ്ഠകർമ്മം ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ് ഈ സംഗമയുഗം. അപ്പോൾ ആ പൂർണ്ണ തിരിച്ചറിവോടെ കർമ്മം ചെയ്താൽ നമ്മളുടെ ഭാവി ജന്മങ്ങളും ശ്രേഷ്ഠമാകും. അടുത്ത പോയിന്റ്, നമ്മളെല്ലാവരും ആത്മരൂപത്തിൽ ഭായി ഭായിയാണ്. ഈ പഠിത്തത്തെ ഉറപ്പിക്കണം, ഈ പാഠത്തെ നമ്മൾ ഉറപ്പിക്കണം. എന്ത്? ഞാൻ ആത്മാവാണ്, മറ്റുള്ളവരും ഓരോരുത്തരും ആത്മാക്കളാണ്. മറ്റുള്ളവർക്കും ഇതുറപ്പിച്ച് പറഞ്ഞു കൊടുക്കണം. ഓർമ്മയിലൂടെ തൻ്റെ സംസ്കാരങ്ങളെ സമ്പൂർണമായും പാവനമാക്കണം. സംസ്കാരശുദ്ധി നമ്മൾ നടത്തണം. അഴുക്ക് സംസ്കാരങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. ആസുരീയ സംസ്കാരങ്ങളെ ദൈവികമാക്കി മാറ്റുന്നത്, സംസ്കാര പരിവർത്തനം നടക്കുന്നത് ഓർമ്മയിലൂടെ മാത്രമാണ്. 24 ക്യാരറ്റുള്ള സത്യമായ സ്വർണമാകുന്നതിന് വേണ്ടി കർമ്മം അകർമ്മം വികർമ്മത്തിൻ്റെ ഗുഹ്യഗതിയെ ബുദ്ധിയിൽ വച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത്. മനസ്സിലായില്ലേ? വികർമ്മം നമ്മൾ എന്തുകൊണ്ട് അത്രയും കാലം ചെയ്ത്? നമുക്ക് പൂർണ്ണ തിരിച്ചറിവില്ലാത്തതുകൊണ്ട്, ത്രികാല ജ്ഞാനം നമ്മളില്ലാത്തതുകൊണ്ട്, കർമ്മത്തിൻ്റെ ഗഹനഗതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കർമ്മത്തിൻ്റെ ഗൂഢരഹസ്യത്തെക്കുറിച്ച് ബാബ മനസ്സിലാക്കി തന്നു. അപ്പം അതുകൊണ്ട് ആ രഹസ്യത്തെ ബുദ്ധിയിൽ വെച്ചുകൊണ്ട് കർമ്മം അകർമ്മം വികർമ്മം മൂന്നെണ്ണത്തിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയത്ത് നമ്മളൊരു വികർമ്മം ചെയ്യും. ശാന്തി.